ഹായ്, ഞാൻ സുജാത വിനോദ് ശങ്കർ, ആർട്ടിസ്റ്റാണ്, ഡിസൈനറാണ്. ഞാൻ ഈ വീഡിയോയിലെല്ലാം ശ്രമിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് തെറ്റുകൂടാതെ വരയ്ക്കണം, തെറ്റുകൂടാതെ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികളെല്ലാം ഇപ്പോൾ വിളിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ തെറ്റ് മനസ്സിലാക്കുന്ന പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ ചിത്രങ്ങൾ അയച്ചു തരുന്നുണ്ട്. എല്ലാവരും നല്ലോണം വരയ്ക്കുന്നവരൊക്കെയാണ്, എല്ലാവരും നല്ല എഫർട്ട് എടുക്കുന്നവരാണ്, അതാണ് ആദ്യം പറയേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമുക്ക് കുണ്ഡലം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന്, കുണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്ക് ചെവിയിലിടുന്ന തോട പോലുള്ള വലിയ കുണ്ഡലമാണ്. എപ്പോഴും അറിയാമല്ലോ നമ്മുടെ ബുദ്ധൻ്റെ ചെവിയൊക്കെ വളരെ നീണ്ട് ഇരിക്കുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിലെല്ലാം നമ്മൾ ചെവികളെല്ലാം വലിയ ചെവിയായിരിക്കും, അതിൽ വലിയൊരു തോട കാണും, എന്തെങ്കിലും ഒരു വലിയ, അത് നമുക്കിപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ചെന്ന പാട്ടുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കർണാഭരണങ്ങളുടെ ആ വ്യത്യാസങ്ങൾ, മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വ്യത്യാസങ്ങളും ഒന്ന് പഠിക്കാം. മകരകുണ്ഡലം, നാഗകുണ്ഡലം, ഗജകുണ്ഡലം, എന്താ സിംഹകുണ്ഡലം, ഇങ്ങനെ കുറേ കുണ്ഡലങ്ങളുണ്ട്, വളരെ സിമ്പിളായ കുണ്ഡലങ്ങളുണ്ട്, രത്നകുണ്ഡലമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏകദേശം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, പഴയ പെയിൻറ്റിങ്ങുകളിലുള്ള കുണ്ഡലങ്ങൾ നമുക്ക് കാണിക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മൂന്ന് കുണ്ഡലങ്ങളാണ്. ഇത് നമുക്ക് എല്ലാ ദേവന്മാർക്കും ദേവിമാർക്കും ഇടാവുന്നതാണ്. പക്ഷേ ഈ സിംഹകുണ്ഡലം വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശിവനാണ്, അതിൻ്റെ ആ ഒരു ശക്തി കാണിക്കാനാണ് ശിവന് ആ സിംഹകുണ്ഡലം ഉപയോഗിക്കാം. അതേപോലെ തന്നെ സിംഹകുണ്ഡലം വേറൊരിടത്ത് വരുന്നത് ദേവിമാർക്ക്, ചില ദേവിമാർ ആ ഒരു ശക്തിയുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഹകുണ്ഡലം കൊടുക്കാറുണ്ട്. സിംഹകുണ്ഡലം വരയ്ക്കുമ്പോൾ തന്നെ ഇത് ശിവന് വരയ്ക്കുമ്പോൾ പല രീതിയിൽ വരയ്ക്കാം. അത് പഴയ പെയിൻറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ ഇനിയും നോക്കണം സിംഹകുണ്ഡലം എങ്ങനെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും പഴയ എന്താ പെയിൻറ്റിങ്ങുകളൊക്കെ നമ്മൾ ആർട്ട് ഹിസ്റ്റോറിയന്മാരും എല്ലാം ഇത് പഠിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചില ഭിത്തികളിലേക്ക് മാഞ്ഞു പോയിരിക്കുമല്ലോ. ഇത് നമ്മൾ ഇന്ന ആളാണ് ഈ പെയിൻറ്റിങ്ങിലുള്ള എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ ഈ ആഭരണങ്ങൾ വെച്ചും ആയുധങ്ങൾ വെച്ചുമാണ്. അപ്പോൾ അതിൽ പ്രധാനമാണ് ഈ ആഭരണങ്ങൾ, കർണാഭരണങ്ങൾ. അപ്പം ഇതിലെ ഈ കുണ്ഡലങ്ങൾ ചിലപ്പോൾ ഒരു സൈഡിൽ എന്താ സിംഹകുണ്ഡലമായിരിക്കും, അപ്പുറം സൈഡിൽ പത്രകുണ്ഡലമായിരിക്കും. അപ്പോൾ ആ പത്രകുണ്ഡലം വരുമ്പോൾ അറിയാം അത് നമുക്ക് അർദ്ധനാരീശ്വരനുണ്ട്, ശങ്കരനാരായണനുണ്ട്. അപ്പം അതിൽ ശങ്കരനാരായണനാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. അതുപോലെ തന്നെ ചില പെയിൻറ്റിങ്ങുകളിൽ നമ്മൾ അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ സിംഹകുണ്ഡലവും ഇപ്പുറത്ത് വെറും സാധാ ഒരു കുണ്ഡലവും ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പുറത്തിരിക്കുന്നത് പാർവതിയാണെന്ന്. അപ്പോൾ പാർവതി വരുമ്പം കഴിവതും സർപ്പകുണ്ഡലം ഇപ്പുറത്ത് ഇടുന്നതും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പാർവതിയുടെ ഭാഗത്ത് അവിടെ സിംഹകുണ്ഡലം അല്ലെങ്കിൽ ഗജകുണ്ഡലം ആയാലും നല്ല രസമായിരിക്കും. കാരണം ആ ഒരു ശക്തിയാണല്ലോ, ശിവശക്തിയാണല്ലോ പറയുന്നത്. അപ്പോൾ ശിവനൊപ്പം ആ ശക്തിയെ ഒന്ന് എന്താ പറയണേ, ഒന്ന് ബാലൻസ് ചെയ്യാൻ, ശരിക്കും ഇപ്പുറത്ത് സർപ്പമാണെങ്കിൽ അപ്പുറത്ത് സിംഹം വരുന്നതാണ് നല്ലത്. അങ്ങനെയും നമുക്ക് ചെയ്ത് നോക്കാം. കാരണം എന്തായാലും ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർണാഭരണങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ഗജകുണ്ഡലമാണെങ്കിൽ തന്നെ ഇടുന്നത്. ഇപ്പോൾ ഗജകുണ്ഡലം, ഇത് ഗജകുണ്ഡലമാണ്. ഇപ്പോൾ ഗജകുണ്ഡലം നമുക്ക് വളരെ സൗമ്യരായ ദേവിമാർക്കും ഇടാം, ഇത്തിരി ഗാംഭീര്യം കാണിക്കാൻ, ആ ശക്തിയെ കാണിക്കാനും ഈ ഗജകുണ്ഡലം ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ശങ്കരനാരായണ പെയിൻറ്റിങ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രകുണ്ഡലം വരും, ഇപ്പുറത്ത് സിംഹകുണ്ഡലവും വരും. അപ്പോൾ ഇത് കണ്ട ഉടനെ അറിയണം അത് ശങ്കരനാരായണനാണെന്ന്. ചിലപ്പോൾ ബാക്കിയെല്ലാം മാഞ്ഞു പോയിരിക്കും, ഇത് രണ്ടും മാത്രം കാണാൻ പറ്റും. പിന്നെ കൃഷ്ണനുള്ളത്, വിഷ്ണുവിനുള്ളത് നമുക്ക് മകരകുണ്ഡലം കാണും, ഒരു വൈറ്റ് ഭാഗമായിട്ട് കാണും, അല്ലെങ്കിൽ അത് ആ സെയിം റെഡിൽ തന്നെയായിരിക്കും കാണുന്നത്. ഇതെല്ലാം നമ്മൾ മകരകുണ്ഡലം കണ്ടാൽ അറിയാം വിഷ്ണുവും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെല്ലാം മകരകുണ്ഡലം ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ് വേണം പെയിൻറ്റിങ് ചെയ്യാൻ. ചില കുട്ടികൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും പഠിക്കാതെ, ഇതിപ്പോൾ ഒരു ദേവി, ആ ദുർഗാദേവിയെ കാണിക്കുമ്പോൾ നമുക്ക് ഈ മകരകുണ്ഡലം ചുവപ്പായിട്ട് വന്നേക്കുന്നുണ്ടോ, പത്രകുണ്ഡലമുണ്ട് താഴെ, ആ സമയം അവിടെ ചുവപ്പാവാം. ചില വിഷ്ണുവിന് വരുമ്പം നമ്മൾ അതൊക്കെ കളർ ബാലൻസിങ്ങിൽ വരുന്നതാണ്, അപ്പോൾ അത് വൈറ്റ് കൊടുക്കാം. സാധാരണ നമ്മൾ കാണുന്ന മകരകുണ്ഡലം ഈ പത്രകുണ്ഡലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണും. ദേ ഈ ചിത്രം ഒന്ന് നോക്കിക്കോണോ, ഈ ചിത്രം കണ്ടോ, ഇതൊരു റൗണ്ടിനകത്ത് വന്നിട്ട് അതിനകത്താണ് ആ മകരകുണ്ഡലം ഇരിക്കുന്നത്. എന്നിട്ട് പത്രകുണ്ഡലം വന്നിട്ട് മുകളിലേക്കാണ് പോയേക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ.
നേരത്തെ ഉള്ള ഈ ഒരു വൃത്തത്തിനകത്ത് നിന്നിട്ട് മുകളിലേക്കാണ് പത്രകുണ്ടലം പോയിരിക്കുന്നത്. നമ്മളെപ്പോഴും കാണുന്നത് താഴേക്കല്ലേ, അപ്പം അതൊന്ന് വീണ്ടും പോയൊന്ന് നോക്കേ, അപ്പം മനസ്സിലാവും. പത്രകുണ്ടലം വന്നിട്ട് മുകളിലോട്ട് നിൽക്കുന്നു, അപ്പം അതൊന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി, അപ്പം കാണാൻ പറ്റും. ഇത് നമുക്ക് സാധാരണ പത്രകുണ്ടലം, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ട വരച്ചല്ലോ. ഇത് ദേവിക്ക്, പാർവതീ ദേവിക്ക് വേണമെങ്കിൽ നമുക്ക് അർദ്ധനാരീശ്വര വരയ്ക്കുമ്പം അപ്പുറത്തെ സൈഡിൽ സിംഹകുണ്ടലം വരച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഇങ്ങനെയുള്ള നല്ല കർണാഭരണങ്ങളും ആവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ആയുധങ്ങൾ നോക്കിയും ആഭരണങ്ങൾ നോക്കിയാണല്ലോ ഇത് പറയുന്നത്. അപ്പം ശിവനാണെന്നെങ്കിൽ ഉടനെ മനസ്സിലാവും ഒരു മാൻ കയ്യിലുണ്ടാവും, ഏറ്റുമാനൊരപ്പനെ പോലെ ഒരു ശിവൻ്റെ കയ്യിലൊരു മാനുണ്ടാവും. അല്ലെങ്കിൽ ശംഖുചക്ര ആണെങ്കിൽ, ശംഖും ചക്രയും ആണെങ്കിൽ നമുക്കറിയാം വിഷ്ണുവോ വിഷ്ണുവിൻ്റെ അവതാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കണം. ഞാനിത് പറഞ്ഞു തരുന്നത് നന്നായി പഠിച്ച് കഴിഞ്ഞവർക്കൊന്നുമല്ല, വളരെ കൊച്ചുകുട്ടികളുണ്ട്, അവർക്ക് കൊച്ചുകുട്ടികൾ മാത്രമല്ല ഒരു പെയിൻറ്റിങ് ആദ്യം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സുണ്ട്, അവർക്കൊക്കെ വളരെ ഒന്നും അറിയില്ല, പക്ഷെ അവർക്കങ്ങ് വരയ്ക്കാൻ ആഗ്രഹം. ഇത് നോക്കൂ, ഗജകുണ്ഡലമാണ് വരച്ചേക്കുന്നത്. നമ്മളധികം കാണാത്തതാണ് ഈ ഗജകുണ്ഡലം, ഭയങ്കര ശക്തിയെ കാണിക്കുന്നതാണ് ആ ഗജകുണ്ഡലം. അത് നല്ല രസമാണ് കാണാൻ. അത് ഇങ്ങനെ റൗണ്ടിനകത്ത് കാലിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. പിന്നെ കുഞ്ഞു കൃഷ്ണൻ്റെ പെയിൻറ്റിങ്ങിൽ നമ്മൾ കാണുന്നത് നമുക്ക് ജിമുക്ക പോലുള്ള കമ്മലിടാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള കുണ്ഡലം ഒന്നും വേണ്ട, വളരെ വളരെ സിമ്പിളായിട്ടൊരു കുണ്ടലവും ഇട്ട് കൊടുത്താൽ മതി. അവിടെ കൊണ്ടുവന്ന് മകരമത്സ്യം ഒന്നും വെക്കരുത്, കാരണം മകരമത്സ്യമൊക്കെ വരുമ്പോൾ ആ ഗാംഭീര്യം കാണിക്കാനല്ലേ. ഇത് കുഞ്ഞു കൃഷ്ണനൊക്കെ ആകുമ്പോൾ ജിമുക്കയും അങ്ങനെയുള്ള സാധനമൊക്കെ മതി. അതേപോലെ തന്നെ ഈ ചില പെയിൻറ്റിങ്ങുകളിൽ എന്താ കൃഷ്ണൻ്റെ അമ്മ ഉപയോഗിക്കുന്ന ആ ഒരു കമ്മൽ ചില പെയിൻറ്റിങ്ങിൽ, പഴയ പെയിൻറ്റിങ്ങിൽ കാണാം. അതിൽ മേൽക്കാത് കുത്തിയേക്കുന്ന പോലെ കണ്ടോ, മേളിലും കാതിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അതേപോലെ പുലിനഖം കൊണ്ട് കമ്മൽ, പുലിനഖക്കമ്മൽ കൊച്ചുകുട്ടികളിടുന്ന, ഇത് ഞാനൊരു പെയിൻറ്റിങ് പണ്ട് ചെയ്തിരുന്നതാണ്. ഇതൊരു ജരനും മാധവിയും മാധവനും ബലരാമനെയും വരച്ചേക്കുക. അപ്പോൾ ബലരാമനെക്കുറിച്ച് പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, ബലരാമൻ ഒറ്റക്കാതിലാണ് കമ്മലിടുന്നത്. അപ്പോൾ ഈ ബലരാമൻ്റെ ഒറ്റക്കാതിൽ കമ്മൽ വളരെ രസകരമാണ്. അപ്പോൾ ഇത് കൃഷ്ണ ആദ്യമായി ഓടക്കുഴൽ കൊടുത്ത ആരാണ് എന്നുള്ളൊരു കഥയാണത്. അപ്പോൾ ഈ കഥ ഞാൻ വരച്ചപ്പോൾ ഞാൻ ആ കാടൻ, ആ കുട്ടിയുണ്ടല്ലോ ജരൻ എന്ന ബാലൻ, അപ്പോൾ അവനെ ഞാൻ വരച്ചപ്പോൾ ഞാൻ ഈ ചെറിയൊരു സിമ്പിളായിട്ടൊരു കുണ്ടലമാണ് കൊടുത്തേക്കുന്നത്. അത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ പെയിൻറ്റിങ്ങൂടെ കാണിച്ചത്. പിന്നീട് അങ്ങനെ ബാലന്മാർ, ഈ ട്രൈബൽസ് അവർക്കൊക്കെ അത് ഇങ്ങനെയുള്ള കമ്മൽ ഉപയോഗിക്കാം, വെറുതെ ഒരു ഇതിട്ട് അങ്ങനെ ഒരു കമ്മൽ ഉപയോഗിക്കാം ട്രൈബൽസ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ, ഈ കാട്ടാളക്കുട്ടികൾ അങ്ങനെയൊക്കെ അവർക്കൊക്കെ. പിന്നെയുള്ളത് നമ്മുടെ മുനിമാരാണ്. മുനിമാരെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, രുദ്രാക്ഷ കമ്മലായിരിക്കും ഇടുന്നത്. രുദ്രാക്ഷം ഇങ്ങനെ അടുക്കി അടുക്കി അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിടാം, അല്ലാതെ നമ്മുടെ വലിയ ആഭരണങ്ങളൊന്നും അധികം ഇട്ട് കൊടുക്കാറില്ല. പിന്നെയുള്ളത് സാധാരണ ഒരു കുണ്ടലം, അതിങ്ങനെ എന്താ പറയണേ, ആ കുണ്ടലത്തെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട്, ഈ ഇതെല്ലാം ഈ സിമ്പിളായിട്ടുള്ള കുറേ കുണ്ടലത്തിൽ വരുന്നതാണ്. പിന്നെ രക്തകുണ്ടലങ്ങളുണ്ട്, കുറേ രക്തങ്ങൾ പതിപ്പിച്ച കുണ്ടലങ്ങൾ, ഇത്തരം ഒരുപാട് കുണ്ടലങ്ങളും. ഇങ്ങനെയൊക്കെ നിങ്ങൾ പെയിൻറ്റിങ് ഇങ്ങനെ നോക്കി നോക്കി പോകും, അപ്പോൾ മനസ്സിലാവും. ഞാനിത് വരയ്ക്കുന്നതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല ഇപ്പം, ഞാൻ അടുത്ത ക്ലാസ്സിലത് കാണും. ഞാനൊരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്, അവിടെയും വേണമെങ്കിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നമുക്ക് പൂജയെടുപ്പിനും നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, അപ്പോൾ അതിനും എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.